മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചട്ടിപ്പത്രിയാണ്. ബീഫ് വെച്ചും കൊണ്ടുള്ള ഒരു ചട്ടിപ്പത്രിയാണ്. ഇതിന്റെ മുന്നേ എഗ് വെച്ചും കൊണ്ട് മധുരമുള്ള ഒരു ചട്ടിപ്പത്രി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ബീഫ് കൊണ്ടുള്ള ഒരു ചട്ടിപ്പത്രിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം മസാലക്കൂട് തയ്യാറാക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 സവാള, കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ബൗള്, 3/4 ബൗള് ബീഫ് വേവിച്ച് കുടച്ചെടുത്തതാണ്. ഇത് വേവിച്ചപ്പോൾ ഉപ്പ്, മഞ്ഞൾ, മുളക്, കുരുമുളക് പൊടി ചേർത്ത് വേവിച്ച് കുടച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു പപ്പായ ചുരണ്ടിയെടുത്തിട്ടുണ്ട്. ഒരു പപ്പായൻ്റെ കഷ്ണമാണ് കേട്ടോ ചുരണ്ടിയെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി കുരു കളഞ്ഞങ്ങാണ്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഒരു പച്ചമുളക് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂണ്, 2 തണ്ട് കറിവേപ്പില, 2 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ചട്ടി ചൂടായി. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുക്കുക. മുട്ടയും പാലും അരിപ്പും ഉപ്പും ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരിക്കുള്ള പത്തിരി റെഡിയാക്കാം. ചട്ടിപ്പത്തിരിക്കുള്ള പത്തിരി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഗോതമ്പ് പൊടിയേറ്റ് ചപ്പാത്തി തയ്യാറാക്കൂല. അതുപോലെ തന്നെ മൈദപ്പൊടിയേറ്റാണ് ഞാനിവിടെ 8 ചപ്പാത്തി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് മസാലക്കൂട്ട് വെക്കുന്നത് നോക്കാം. ആദ്യം
പോലെ ചേർത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു കൊടുക്കാം. 15 മിനിറ്റ് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ആദ്യം ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് കൊടുക്കാം. തീ സിമ്മിലാക്കണം കേട്ടോ. അങ്ങോട്ട് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വേറൊരു ഫ്രൈ പാനിൽ അരിപ്പം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യാം. തീ സിമ്മിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.